తెలుసు. അയ്യപ്പ ശാസ്താവേ എന്നെ പഠിപ്പിച്ചു എല്ലാരും ഒന്നെന്ന വേദവും. അയ്യപ്പ ശാസ്താവേ എന്നെ പഠിപ്പിച്ചു എല്ലാരും ഒന്നെന്ന വേദവും. അറിവിന്റെ പൊരുളായി എന്നിൽ വളർന്നതും കനിവിന്റെ കരളായ നീ അല്ലയോ സ്വാമി എല്ലാരും ഒന്നെന്ന അറിവല്ലയോ. അയ്യപ്പ ശാസ്താവേ എന്നെ പഠിപ്പിച്ചു എല്ലാരും ഒന്നെന്ന വേദവും. ഒരു ഗുരുശിഷ്യ പരമ്പരയൊക്കെ ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ചും സ്കൂളുകളിലൊക്കെ. അപ്പൊ നമുക്ക് ഈ ശബരിമലയ്ക്ക് ഏറ്റവും വലുത് ഗുരുസ്വാമിയാണ്, ഗുരുസ്വാമി പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് പോണത്. അപ്പൊ ആ ഗുരുസങ്കല്പം തന്നെയല്ലേ ശരിക്കും അയ്യപ്പൻ? അതെ, തീർച്ചയായിട്ടും അതന്നെയാണ്. അപ്പൊ ആ ഇപ്പൊ ഇത് മാത്രല്ല, ഭാരതീയ സംസ്കാരം മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. ഇതെന്ന് മാത്രല്ല, നമ്മള് ആ മറ്റേ അനാചാരങ്ങളെ വേണ്ടാന്ന് വെക്കേണ്ട പറഞ്ഞിട്ടുള്ളൂ, അല്ല ആചാരങ്ങൾ വേണം വേണ്ടാന്ന് വെക്കുന്ന പറഞ്ഞിട്ടില്ല. നമ്മുടെ ഒരു രീതിയിൽ എല്ലാവരെയും വന്ദിച്ചുകൊണ്ടും നമ്മൾ രാവിലെ നീട്ടു കഴിഞ്ഞാൽ തുടങ്ങുന്ന തന്നെ ഭൂമി വന്ദനം ചെയ്തും അല്ലെങ്കിൽ കരാഗ്രഹ വസ്തു അത് തൊല്ലി, അങ്ങനെ നമ്മളൊരു എല്ലാം എന്തിനെയും ആരാധിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇത് നമ്മുടെ ഹിന്ദു മതത്തിൽ അതിൽ വരുന്നത്. അങ്ങനെ എല്ലാവരും ഒരു ആരെയും നിന്ദിക്കലല്ല, എല്ലാം വന്ദിച്ചുകൊണ്ടാണ് നമ്മൾ. ഒരാ ഉദാഹരണത്തിന് ഒരു ചീത്ത പറഞ്ഞാൽ പോലും വിളിക്കുമ്പോൾ മറ്റേ എന്താ പറയുക, നന്ദി കെട്ട നായ എന്ന് പറയും. നായക്ക് നന്ദി കേടില്ല, നായ ഏറ്റവും നന്ദി കേട്ടുള്ള നായല്ലേ, നായക്ക് നന്ദി കേടുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മുടെ ഉദാഹരണം അങ്ങനെയാണ്, അങ്ങനെയൂടി നമ്മൾ ഒരാൾ മറ്റേ ചീത്ത പറയുമ്പോൾ കൂടി അങ്ങനെ പറയുള്ളൂ. ഏറ്റവും നന്ദിയുള്ള ഒരു നായ നാളെ നായ, ആ നായ നന്ദി കേട്ട നായ എന്ന് പറയുമ്പോൾ നന്ദി കേട്ട നന്ദി കേട്ടില്ല നായിക്ക്, നായ ഏറ്റവും നന്ദിയുള്ള നായയാണല്ലോ. അപ്പൊ ആ ഒരു സമ്പ്രദായം പോലെയാണ് നമ്മൾ അങ്ങനെയും കൂടി ചീത്ത പറയിൽ കൂടി നമ്മൾ പറയണുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരമാണ് നമ്മുടെ കൂടുതൽ. അതിപ്പോൾ മുഴുവൻ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പല കാര്യങ്ങളും ഔട്ട്സൈഡ്, അതായത് പുറം രാജ്യങ്ങളിൽ പരീക്ഷണങ്ങളിലൂടെയൊക്കെ കണ്ടെത്തി അവരത് അവിടെ പ്രായവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വേണ്ടത്ര ഇവിടെയുള്ളവർക്ക് ഇപ്പോഴും അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നില്ല. ഐക്യരാഷ്ട്രസഭയിൽ ഗായത്രി കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി, ഇപ്പോൾ ഗായത്രി ചെല്ലണു. പല ജപ്പാനിലവിടെ ഇവിടെ മറ്റേ എന്താ പറയുക, സംസ്കൃതം മുഴുവൻ അവിടെ ആക്കി, സംസ്കൃതം പേരിടുന്നു, സംസ്കൃതം സംസാര ഭാഷയാക്കിയിരുന്നു അവിടെ, സംസ്കൃതം എല്ലാം ഇതൊക്കെ പേരൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിനൊക്കെ നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എല്ലാം അവർ പരീക്ഷണങ്ങളോടെ എടുത്തിട്ട് അവർ പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. നമുക്കത് വേണ്ടത്ര ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ മുഴുവൻ ആയിട്ടില്ല, അല്ലെങ്കിൽ ഒന്നിച്ച് പറഞ്ഞെടുക്കാത്തതുകൊണ്ടാവാം. എന്താണെന്ന് നമ്മുടെ പണ്ടത്തെ രീതി പ്രകാരം ഈ എന്ത് പഠിപ്പിക്കുമ്പോഴും എന്ത് ചെയ്താലും എന്തിനാന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. മന്ത്രങ്ങൾ ചെല്ലുകയാണെങ്കിലും അത് എന്തായാലും അങ്ങനൊരു സമ്പ്രദായമല്ല നമ്മുടെ. അപ്പോൾ ആൾ പഠിച്ചു ചെല്ലിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വേദം പഠിപ്പിക്കുമ്പോൾ ഒക്കെ പണ്ട് മുതൽ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കുറേ അതാവും, അതായിരിക്കാം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്. പണ്ടുള്ള കാരണവരും പരിചയം വെച്ചാൽ ഇത് എന്തിനാ വെച്ചാൽ അവർക്ക് മുഴുവൻ ചിലപ്പോൾ പറഞ്ഞുകൊടുക്കാൻ ചെയ്യണ്ടാവില്ല, അതങ്ങനെ ചെയ്യരുത് എന്ന് പറയും. പണ്ട് മുത്തശ്ശി അമ്മ മുത്തശ്ശിക്ക് പഠിപ്പിക്കിണ്ടി കൗതു മലത്തി വെച്ചാൽ, ഏയ് കിണ്ടി മലത്തി വെക്കേ എനിക്ക്, അപ്പം ഈ കിണ്ടി മലത്തി വെച്ചാൽ ഒന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ പ്രാണി വീഴാം, അല്ലെങ്കിൽ എടുത്ത് കൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെ കൊടുത്ത് മുക്കുമ്പോൾ ലോജിക്കലായിട്ട് അത്രയേ വരുന്നുണ്ടാവുള്ളൂ ചിലപ്പോൾ. പക്ഷെ അതെന്താണെന്ന് അവർക്ക് പറഞ്ഞുതരാ ഒരു എന്ന് വെച്ചില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് തർക്കോത്തരം ചോദിക്കാം. അപ്പം അങ്ങനെ ഇരുന്നുണ്ടല്ലോ കുറേ അവർ ആ സമ്പ്രദായത്തിൽ അതും നിശ്ചയില്ലാത്തത്, അതുകൊണ്ടാവാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ. അതാണ് അത് ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവാത്തത്. അതാണ് കുറേ കൂടി വിജയിക്കാൻ നോക്കിപ്പോഴും. ഇപ്പോൾ കുറച്ചുകൂടി സമ്പ്രദായം നടക്കുന്നുണ്ട് കേട്ടോ, കുറേ കാര്യങ്ങൾ കുറേ നടക്കുന്നുണ്ട്. കുറേ ക്ലാസ്സുകളും ഈ പരിപാടികളൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ തന്നെ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വത്തിക്കാനിൽ പോപ്പിനെ നിശ്ചയിക്കുകയാണെങ്കിൽ അവരുടെ മതവിഭാഗങ്ങൾ മാത്രമേ വേണ്ടൂ. ഇപ്പോൾ ഒരു ഇമാമിനെ നിശ്ചയിക്കുകയാണെങ്കിൽ അവരുടെ മതവിഭാഗങ്ങൾ മാത്രമേ വേണ്ടൂ. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ഒരു ദേവസ്വത്തിലോ വേറെ ഒന്നിലോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മിക്കവാറും ഇപ്പോൾ മതം മനുഷ്യനെ മയക്കണ കറുപ്പാണ് എന്ന് പറയണവർ പോലും അതിന് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന് മാത്രമുള്ളതല്ലേ? തീർച്ചയായിട്ടും അതൊരു ഹിന്ദുമതത്തിൻ്റെ വിശാലതയാണ് കുറച്ചുകൂടി കാണിക്കുന്നത്. കാരണം നമ്മളെ ഈ വയ്യപ്പൻ എന്ന് പറഞ്ഞാൽ വയ്യപ്പനോടുള്ള ഇപ്പം എല്ലാവർക്കും ഇവിടെ എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളാനുള്ള മനസ്സിലാണ് നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ. അതാണ് ശരിക്കും അതിൻ്റെ വലിയ കാരണം. നമ്മളൊരാളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സമ്പ്രദായമല്ല നമ്മുടെ, എല്ലാവരും സ്നേഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ. അതേപോലെ തന്നെ കുറേ കൂടി സമൂഹമായിട്ടും സർക്കാരായിട്ടും മതവിഭാഗങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ ഒരു രീതിയാണ് നമ്മുടെ പൊതു എല്ലാ സമീപനവും നമ്മുടെ രീതി. അതാണ് നമ്മളൊരു വിഘടിച്ചും കൊണ്ട് നിൽക്കുന്ന ഒരു സമ്പ്രദായമല്ലല്ലോ. അതാണ് അതിന് കാരണം കാരണം നടത്തണം. അതൊരു മറ്റൊരാളിക്കും കൂടെ അല്ല, എല്ലാവരും കൂട്ടി ചേർത്ത് അങ്ങനെ ഒന്നിച്ചു പോകാന്നുള്ള സമ്പ്രദായമാണല്ലോ. അതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അച്ഛനൊക്കെ വളരെ കാലങ്ങളായിട്ട് എന്ന് വെച്ചാൽ നടക്കാൻ തുടങ്ങിയത് മുതൽ ശബരിമലയിൽ പോവാണ്, മകരവിളക്ക് കാണുക, അതൊക്കെ
അപ്പോൾ അപ്പോൾ അന്നൊക്കെ അച്ഛനിപ്പോൾ ഗുരുസ്വാമിയൊക്കെ പറഞ്ഞു കൊടുത്ത മകരവിളക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പന്തളത്ത് രാജാവിൻ്റെ ഒരു അധീനതയിലുള്ള ഒരു ഉത്സവം നടത്തുകയാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പല കോൺട്രഡിക്ഷൻസും വരുന്നുണ്ടോ എന്ന് സംശയം. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് നോക്കിക്കാണ്ട്, അല്ലെങ്കിൽ ഒരു അയ്യപ്പൻ്റെ വിശ്വാസി എന്നുള്ള നിലയ്ക്ക്? അതായതിപ്പോൾ അങ്ങനെ ചോദിച്ചൂടെ, ചോദിക്കാം, ചോദിച്ചില്ല. അതായത് നമ്മളിപ്പോൾ ശബരിമലയ്ക്ക് പോകണം. ശബരിമലയ്ക്ക് പോകുന്ന ഒരാൾ അവിടെ 15 മണിക്കൂറോ 18 മണിക്കൂറോ ക്യൂ നിന്ന് അങ്ങനെ അവിടെ എത്തി, ഈ യഥാർത്ഥ വിശ്വാസി അല്ലെങ്കിൽ ആയിട്ട് പോകുന്ന ഒരാൾ വ്രതാർത്ഥ അല്ലെങ്കിൽ ആ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി മലയിലെത്തി ആ നടക്കണേ ചെന്നാൽ സ്വാമി ശരണവയ്പ്പാന്ന് കണ്ണടയ്ക്കും. ആ കണ്ണടയ്ക്കുന്ന അയ്യപ്പനെ കാണാനല്ല, ആത്മസമർപ്പണം ചെയ്യണം അവിടെ. അങ്ങനെ ചെയ്യണ ഒരാൾ ആ മകരജ്യോതി കാണുമ്പോൾ അത് അയ്യപ്പനെ അവിടെ കാണുള്ളൂ. നമ്മളന്ന് അയ്യപ്പനെയാണ് അവിടെ കാണുന്നത്, അയ്യപ്പനെ ദർശിക്കണം. അപ്പോൾ അയ്യപ്പനെ ആ മകരജ്യോതിയിൽ അയ്യപ്പനെ കാണുള്ളൂ. അതല്ലാണ്ട് പോകണം, വിനോദമായിട്ട് പോകണതും അല്ലെങ്കിൽ പോണവരാണ് ഇത് മറ്റൊരു കത്തിക്കണതായിട്ടും ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ഇപ്പോഴും തിരക്ക്, ഇത്രയൊക്കെ മറ്റ് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മറ്റേ യുക്തിവാദികളെല്ലാം പറഞ്ഞു അത് കത്തിക്കുകയാണെന്ന് പറഞ്ഞു, ദേവസ്വം പൊടിക്കുകയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം ഉണ്ട് എന്തായാലും, പക്ഷെ ഇപ്പോഴും ആ തിരക്കില്ലാതെ ഇത്രയും ജനങ്ങൾ ലക്ഷം കിട്ടണം വെച്ചാൽ അവരത് അയ്യപ്പനിലേക്ക് കാണുള്ളൂ. ആ തങ്കവിദ്യാർത്ഥികൾ ആ അയ്യപ്പനെ തന്നെയാണ് ശരിക്കും അവിടെ കാണുന്നത്, ആശ്രയത്തിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അത് തീർച്ചയായിട്ടും കാണുമ്പോൾ അവർ മറ്റിച്ച് കാണില്ല. അപ്പം മിക്കവാറും വിശ്വാസത്തിന് ആധാരം ഒരു ശാസ്ത്രീയതയോ അല്ലെങ്കിൽ യുക്തിയോ ഒന്നുമല്ല, നമ്മുടെ അനുഭവമാണ്. നമ്മൾ അയ്യപ്പനെ കണ്ടു, നമുക്ക് എല്ലാം കാണുന്നത് അവർ കാണുന്നത് നമുക്ക് അയ്യപ്പനെ തന്നെയാണ്. അന്നത്തെ ദിവസം അവിടെ കാണുന്നത് അയ്യപ്പനെ തന്നെയാണ്, ചാത്തി അയ്യപ്പനെയാണ് കാണുന്നത്. അതല്ലാതെ കാണുന്നവർ മാത്രമേ ഇത് പറയുള്ളൂ, അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പം ഇത്രയും ജനങ്ങൾ ഇപ്പോഴും അത് മറ്റിച്ച് വരണില്ലല്ലോ. കാരണം ഇത്രയൊക്കെ വിവാദങ്ങളുണ്ടാക്കി അത് കത്തിക്കാന്ന് പറഞ്ഞിട്ടും ജനങ്ങളൊക്കെ അത് കാണാൻ ഇപ്പോഴും കുറവില്ലല്ലോ, അത് തെരുവ് ഒരിട്ടും കുറവ് വരണില്ല. അപ്പോൾ ആ വിശ്വാസി പറഞ്ഞ പോലെ ആത്മസമർപ്പണം ചെയ്യണം. അപ്പോൾ ആ ചെയ്യണ അവിടെ നടയിൽ ഇത്ര ക്യൂ നിന്ന് 15 മണിക്കൂർ 18 മണിക്കൂർ ചിലപ്പോൾ ദിവസങ്ങളോ ക്യൂ നിന്ന് ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാർ അവിടെ ചെയ്ത് ഞാൻ അയ്യപ്പ അങ്ങനെ കണ്ണടയ്ക്കുന്നു. ആ കണ്ണടയ്ക്കുന്നത് അയ്യപ്പനെ കണ്ടാച്ചിട്ടല്ല, ആ ഉള്ളിൽ കാണുകയാണ്, അത് ഒന്നിച്ച് ആത്മസമർപ്പണം നടത്തുകയാണ്. അപ്പം അങ്ങനെ ആത്മസമർപ്പണം നടത്തുന്ന ഭക്തൻ തീർച്ചയായിട്ടും അവിടെ കാണുന്നത് അയ്യപ്പനെയാണ്, അതിൽ ആ അതിൽ കാണുന്നത് നടത്തും. അതേപോലെ തന്നെ ഇപ്പൊ ഇത്തവണ ഏറ്റവും നമുക്ക് വളരെ പ്രത്യേകത ഉള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ പ്രധാനമന്ത്രി പമ്പയിൽ നിന്ന് നടന്ന് ശബരിമലയ്ക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അറിയാത്തവരോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ പ്രധാനമന്ത്രി വന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടി അങ്ങ് എന്താണ് പറയും? ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയുടെ അടുത്തൊരു ഡെവലപ്മെന്റ് എന്നുള്ള നിലയ്ക്ക് എന്ത് പറയും? അല്ല, ഡെവലപ്മെന്റ് ഒക്കെ പറയേണ്ടത് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ അവരാണല്ലോ, നമ്മളല്ലോ. നമ്മൾ നേരിട്ട് ചെന്ന ശാന്തിക്കാരൻ എന്നാൽ അതല്ല പറയേണ്ടത്. അത് ദേവസ്വം ബോർഡിന്റെ തന്ത്രിയുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാത്ത ആൾക്കാർ. നമ്മളൊരു ഏഴ് ചെന്ന ആൾക്കാരല്ല, നമുക്കത് രോഗാസ്വസ്ഥ സുഖനോഭവും അതിനെ പറയണ്ടേ. അതിന് പിന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടും ഇതിന്റെ ഈ പരിപാവനത നിലനിർത്തിക്കൊണ്ട് അവിടെ ചെയ്യാൻ പറ്റുന്ന വികസനങ്ങൾ എല്ലാവർക്കും അത് എന്തായാലും അദ്ദേഹം ചെയ്യാൻ ഒരുക്കാണ്. അതെ, അത് പറയാം, അത് അതിനോട് പറയുകയും ചെയ്യാം. അതിനെന്താ പറ്റണമെന്നുള്ളതിൽ അത് അദ്ദേഹത്തിനോട് നമുക്ക് പറയാം. മറ്റത് അല്ലെങ്കിൽ അവിടുത്തെ അധികാരി കാര്യങ്ങൾ പറയാം, തന്ത്രിയും അല്ലെങ്കിൽ അതാണ് ആദ്യ അതോറിറ്റി, തന്ത്രിക്കാണ് അതിൻ്റെ അതോറിറ്റിയും അവിടെ എന്ത് കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൂ. നമ്മളെ ഇടയിൽ പറഞ്ഞ ഒരു പറഞ്ഞ ശാന്തിക്കാരൻ അതിന് പറയേണ്ട ആവശ്യം വരുന്നില്ല, അതിന്റെ തന്ത്രിയാണ് അതോറിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ എന്നാണ് പുറപ്പെടുന്നത്? 15-ാം തീയതി കിട്ട നിറച്ച് 15-ാം തീയതി വൈകുന്നേരം പാവക്കുളത്ത് എത്തണം. 16-ാം തീയതി രാവിലെ അവിടുന്ന് പോയി എന്നിട്ട് പോണ വഴിക്ക് ഒരു രണ്ട് അയ്യപ്പ സേവാശ്രമത്തിൻ്റെ ഒരു അന്നദാനം ഇത് കൊടുക്കലൊക്കെ ഉണ്ട്. എല്ലാ മശാന്തി പറയുന്നതാണ് അവിടെ നടന്നു, കാരണം അവിടെ നടന്നു തുടങ്ങണം. ആ റാന്നിയിലൊന്നുണ്ട്, പിന്നെ അപ്പോൾ രണ്ടാമതൊന്നിനുണ്ടെന്നുണ്ട്. അപ്പോൾ പോണ വഴിക്ക് എല്ലാവരും എങ്ങനെയാണ്, അപ്പോൾ മലയ പ്രശാന്തി ഉണ്ടാവും, ഒന്നിച്ച് ഞങ്ങളാണ് ഒന്നിച്ചാണ് കയറാം. അപ്പോൾ ഇക്കൊള്ളത്തെ ആദ്യത്തെ 18-ാം തീയതി ചോട്ടില് മശാന്തിമാരാണ്, മശാന്തി മലയ പ്രവേശനം ഉണ്ടാവുകയാണ് ആദ്യത്തെ കയറുക, അങ്ങനെയാണ് കയറുക. ആദ്യത്തെ അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ പഴയ ആചാരക്രമങ്ങളും ചിട്ടകളും ഒക്കെ കടുകിട മാറാതെ സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോന്നും. ഇപ്പോൾ നമ്മൾ 41 ദിവസം വ്രതം എടുത്ത് പോവുക, അപ്പോൾ അതുകൊണ്ടാവാൻ ചിലപ്പോൾ സ്ത്രീകൾക്കൊന്നും വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഇപ്പോൾ പഴയ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ പുതിയ തലമുറയിൽ പലരും അത്രയൊന്നും കാണുന്നില്ലേ എന്നൊരു സംശയം? ഇല്ല, വളരെ കുറവുണ്ട്, കുറവുണ്ട്. കുറച്ചുകൂടി വിനോദമായിട്ട് പെട്ടെന്ന് പോയി വരുന്ന സമ്പ്രദായം ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് പോയി വന്നാൽ അതിൻ്റെ മഹത്വം കുറച്ചുകൂടി അറിയാൻ പറ്റുള്ളൂ. കാരണം വ്രതാചാരങ്ങൾ കുറച്ചുകൂടി അനുഷ്ഠിച്ച് ഒന്ന് വേറൊരു പ്രധാന കാര്യം കൂടി ഉണ്ട്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് നേടേനെ വില വയ്ക്കുള്ളൂ, ഇതേന്നല്ല. നമുക്കൊരു ലോട്ടറി അടിച്ച പൈസ നിൽക്കില്ല കയ്യിൽ എന്ന് പറയേണ്ട കാരണം എന്താ? അപ്പൊ അത് അധ്വാനം വരുന്നില്ല, അപ്പൊ നമുക്ക് അതിലൊരു ഇത് വരില്ല. മറ്റിച്ച് പ്രധാനങ്ങളുടെ 41 ദിവസം വ്രതെടുത്ത് ആ ഇതിനോട് പോയി പോകുന്ന ആ ഒരു സുഖം അത് എന്നും മനസ്സിൽ നിൽക്കും.
അപ്പൊ അത് അവർക്ക് അപ്പൊ അത് പറഞ്ഞ കളിയല്ല, അത് മറ്റേത് ഒരു വിനോദമായിട്ട് വെറുതെ പോകുന്നു. അപ്പൊ അത് ഏതൊരു അമ്പലത്തിലും മറ്റേതൊരു അമ്പലത്തിൽ ഇല്ലാത്ത പ്രാധാന്യ ശബ്ദങ്ങൾ പറഞ്ഞതിന് കാരണം തന്നെയാണല്ലോ. നമ്മൾ ആ പ്രധാനഷ്ടാണെങ്കിലും അതിന്റെ ചുറ്റോട് പോയി അവിടെ ചെന്ന് നമ്മൾ കാണുമ്പോൾ അപ്പൊ കുറച്ചുകൂടെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ഒരു സ്ട്രെയിൻ, ആ സ്ട്രെയിൻ എടുത്ത് ചെയ്യുമ്പോൾ ചെയ്ത് കിട്ടണേനാണ് നമുക്ക് എന്തായാലും പണിയെടുത്ത് കൊണ്ട് പറയില്ലേ, പണിയെടുത്ത് 10 rupees കിട്ടിയാൽ അതിന്റെ ഫലം വേറെയാണ്, മറ്റും വെറുതെ 100 rupees കിട്ടിയാൽ ആ ഒരു മാറ്റം തന്നെ ശരിക്ക് അതന്നെയാണ്. നമ്മൾ അപ്പൊ ഈ സ്ട്രെയിനൊക്കെ എടുത്താൽ പോകുമ്പോഴാണ് അവിടെ കാണുമ്പോഴാണ് അതിന്റെ ഒരു യഥാർത്ഥ നമുക്ക് കിട്ടാന്ന്, അതാണ് ഒരു പ്രധാന കാര്യം കൂടി. അപ്പൊ അത് കിട്ടും തീർച്ചയായിട്ടും, അങ്ങനെയുള്ള ഭക്തൻ പിന്നെ മതിയാവില്ല, അവനതിന് കിട്ടിയിരിക്കും. പ്രധാന സ്ഥാനം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അവനാ വേണ്ടതെന്താ അവന് കിട്ടിക്കൊടുക്കൊണ്ടിരിക്കുന്നത്, അതാണ്. നമുക്കിപ്പോൾ അവിടെ അങ്ങനെ ഭക്തരുടെ ഒരുപാട് തിരക്കുണ്ട്, അന്യ സംസ്ഥാനത്തു നിന്നുണ്ട്, മിക്കവാറും വിദേശത്തു നിന്ന് വരെ ഭക്തരുടെ തിരക്കാണ്. അപ്പൊ ഈ ഭക്തരൊക്കെ എന്തൊക്കെ സംരക്ഷിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് അങ്ങേക്ക് പറയാൻ? വരുന്ന ഓരോ ഭക്തനും അതതിൻ്റെ പരിപാലനം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അത് കാരണം അവരോട് ശ്രദ്ധിക്കണം, നമ്മുടെ മുൻ തലമുറക്കാർ അത് കാത്തു സൂക്ഷിച്ചതിൻ്റെ വകയാണ് നമുക്കിന്ന് അത് അനുഭവിക്കാൻ യോഗ്യം. അപ്പോൾ അത് നമ്മുടെ വരും തലമുറയ്ക്ക് അത് കാത്തു സൂക്ഷിച്ചത് പകർത്തു കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം ഓരോ ഭക്തനും ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് അവിടെ മലിനീകരണ പ്രവർത്തനം എന്ത് പ്രവർത്തനങ്ങളായാലും എന്തായാലും അവിടെ ആവാതെ അതിൻ്റെ കാത്തു പരിപാലനത കാത്തു സൂക്ഷിക്കാൻ വരുന്ന എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നത് ബാധ്യസ്ഥരാണ്. അതെല്ലാവരും ചെയ്യും വേണം, അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന അതിഥി വളരെ വളരെ വിശേഷങ്ങളേറെ പങ്കുവച്ചു, തികച്ചും വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങൾക്ക് കൂടി വളരെ വളരെ സൗമ്യമായി വളരെ ആധികാരികതയോടുകൂടി വളരെ തത്വശാസ്ത്രപരമായി മറുപടി പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിനെ നമുക്ക് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അഭിമുഖം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുരുസ്വാമിനി നച്ചാൽ ഞാൻ ചിറകേറി ചെല്ലും, ചിറകില്ല നേരത്തും മലകേറി പോകാൻ, വഴി കാട്ടിയ യുഗപുരുഷൻ ഗുരുവാണെന്നയ്യൻ, അരുൾവായ് മൊഴി പൊരുളായി വരും തുണയാണെന്നയ്യൻ. ഗുരുസ്വാമിനി നച്ചാൽ ഞാൻ ചിറകേറി ചെല്ലും, ചിറകില്ല നേരത്തും മലകേറി പോകാൻ, വഴി കാട്ടിയ യുഗപുരുഷൻ ഗുരുവാണെന്നയ്യൻ, അരുൾവായ് മൊഴി പൊരുളായി വരും തുണയാണെന്നയ്യൻ. ഇരുൾ മൂടിയ ഇടനാഴിയിൽ നിറദീപം നിറയാ, വരമേകിയ ഉയിരിൻ നിറക്കതിരാണെന്നയ്യൻ. ഇരുൾ മൂടിയ ഇടനാഴിയിൽ നിറദീപം നിറയാ, വരമേകിയ ഉയിരിൻ നിറക്കതിരാണെന്നയ്യൻ. ഗുരുപാദമുടണയാനൊരു സുഹൃത സുഖം വേണം, ഗുരുദക്ഷിണയേകാനൊരു തളിർ വെറ്റില വേണം, ഗുരുദക്ഷിണയേകാനൊരു തളിർ വെറ്റില വേണം. ഗുരുസ്വാമിനി നച്ചാൽ ഞാൻ ചിറകേറി ചെല്ലും, ചിറകില്ല നേരത്തും മലകേറി പോകാൻ, വഴി കാട്ടിയ യുഗപുരുഷൻ ഗുരുവാണെന്നയ്യൻ.